സ്വപ്നങ്ങളുടെ പെരിയ രാജ, ഇസേജ്ഞാനി ഇളയരാജ 77 നിറവിൽ. കല്യാണമാലൈ കൊണ്ടാടും പെണ്ണേ എൻ പാട്ട് കേളു ഉമ്മൈകൾ സൊന്നേ. ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്ത് സമാനതകളില്ലാത്ത ഇടം സ്വന്തമാക്കിയ ഇളയരാജയ്ക്ക് തമിഴകം ആദരപൂർവ്വം നൽകിയ വിളിപ്പേരാണ് ഇസേജ്ഞാനി. ഈ വിശേഷണത്തിനപ്പുറം ഒന്ന് ജനപ്രിയ സംഗീതത്തിന്റെ ചക്രവർത്തിക്ക് നൽകാനുമില്ല. കടുത്ത ശാസ്ത്രീയ സംഗീതത്തിന്റെ ബാധയിൽ നിന്നും ദക്ഷിണേന്ത്യൻ സിനിമാ പാട്ടുകളെ നാടോടി ഈണത്തിന്റെ മധുരത്തിലേക്ക് നയിച്ചാണ് ഇളയരാജ ആസ്വാദക മനസ്സുകളിൽ ഇടം നേടിയത്. തമിഴ് നാടൻ പാട്ടുകളുടെ സുവർണ ശേഖരത്തിൽ നിന്നുള്ള ശീലുകളിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ താളവും ലയവും വിളക്കി ചേർത്തുകൊണ്ടുള്ള പുതുപുത്തൻ ശൈലിയിലൂടെ ഇളയരാജ തമിഴ് സിനിമാ ലോകത്തിന്റെ പ്രിയങ്കരനായി. ദക്ഷിണേന്ത്യൻ ജീവിതങ്ങളുടെ ആത്മാവ് തുളുമ്പുന്ന ഈണങ്ങളെ തമിഴകം അഭിമാനത്തോടെ നെഞ്ചിലേറ്റുകയും ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 76 അന്നക്കളി മുതൽ തന്നെ ഇളയരാജയുടെ ജൈത്രയാത്ര തുടങ്ങിയെന്ന് പറയാം. പിന്നീടുള്ള 3 ദശാബ്ദത്തോളം തമിഴ് സിനിമയിലെ അനിവാര്യതയായിരുന്നു അദ്ദേഹം. ഇളയരാജ ഇല്ലെങ്കിൽ ചിത്രം വിതരണത്തിനെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ വരെയുണ്ടായി. ഗാനങ്ങൾ ഗായകരിലൂടെ അറിയപ്പെട്ടിരുന്ന കാലത്ത് നിന്ന് സംഗീത സംവിധായകരുടെ പേരിൽ അറിയപ്പെടുന്ന പുതിയ കാലം പിറന്നത് രാജയുടെ രംഗപ്രവേശത്തോടെയാണ്. നാലര പതിറ്റാണ്ടിലേറെയായി സംഗീതവിൽ നൊരുക്കുകയാണ് ഇളയരാജ. 1000+ സിനിമകളിലേതടക്കം 7500+ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെതായി പിറന്നു. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി, മറാത്തി സിനിമാ ഗാനങ്ങൾക്ക് പുറമെ ആൽബങ്ങൾക്കും ഭക്തിഗാനങ്ങൾക്കും ഇളയരാജ ഈണം പകർന്നു. തമിഴ്നാട് തേനി ജില്ലയിലെ പന്നേപുരത്തിൽ ഡാനിയൽ രാമസ്വാമിയുടെയും ചിന്നത്തായമ്മാളുടെയും 3-ാമത്തെ മകനായി ജനിച്ച ഡാനിയൽ രാസയ്യ കടന്നു വന്ന വഴികൾ എളുപ്പമായിരുന്നില്ല. നാടോടി ഗായക സംഘത്തിന്റെ കൂടെ പാടി നടന്ന കുട്ടിക്കാലവും കൊടും പട്ടിണിയുടെ കൗമാരവും പിന്നിട്ടാണ് സിനിമാ സംഗീതത്തിന്റെ രാജസിംഹാസനത്തിലേക്ക് ഇളയരാജ കയറിയിരുന്നത്. മൂത്ത സഹോദരൻ പാവലർ വരദരാജനാണ് സംഗീത വഴിയിലൂടെ ഇളയരാജയെ നയിച്ചത്. രാസയ്യയുടെ തൊട്ടുമൂത്ത ചേട്ടൻ ഭാസ്കറും അനുജൻ അമർസിംഗും ചേർന്ന പാവലർ സഹോദരങ്ങൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗങ്ങളിലെ അനിവാര്യ സാന്നിധ്യമായിരുന്നു. വർഷത്തിൽ 265 കച്ചേരികൾ ഉണ്ടായിരുന്ന കാലം. 1961-68 ഇടയിൽ 20,000+ വേദികൾ ഈ നാലുവർ സംഘം കീഴടക്കി. 1968 രാസയ്യയും പിന്നീട് ഗംഗയമ്മരനായി മാറിയ അമർസിംഗും ഭാഗ്യം തേടി മദ്രാസിലെത്തുന്നത്. സലിൽ ചൗധരിയുടെയും ധനരാജ് മാസ്റ്ററുടെയും സഹായിയായ ശേഷമാണ് 76 സ്വന്തമായി അന്നക്കളിയിൽ ഈണം നൽകിയത്. പിന്നെ എല്ലാം ചരിത്രം. ആയിരത്തി തൊള്ളായിരത്തി 1991 അദ്ദേഹം സംഗീതം നൽകിയ ദളപതിയിലെ റാക്കമ്മ കയ്യത്തട്ട് എന്ന ഗാനം ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഗാനങ്ങൾക്കായി BBC നടത്തിയ തെരഞ്ഞെടുപ്പിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. ദേശീയവും അന്തർദേശീയവുമായ ഒരുപാട് അംഗീകാരങ്ങൾക്കും ഇളയരാജ അർഹനായി. 4 തവണ ഭാരത സർക്കാരിന്റെ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളുടെ ബഹുമതികൾ അതിലുമേറെ.
2018 രാജ്യം പത്മവിഭൂഷൺ പുരസ്കാരം നൽകിയും ഇളയരാജയെ ആദരിച്ചു. ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது கண்ணே கலைமானே கன்னிமயில் என்ன கண்டே நுனைனானே. He was playing it the same chord. Na 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 na. Rhythm, I'll use something, and then suddenly it went tick-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 tick. Na 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 na. This is how this was the time it took for that song to be born. Inge edu palahi manja chava palahi kalla chiri palahi marakamana koodudillaye പഞ്ചമുഖി എന്ന സ്വന്തം രാഗവും തിരുവാസം എന്ന സിംഫണിയും മാത്രം മതി ഇളയരാജയെ സംഗീത ലോകത്തിന്റെ തമ്പുരാനായി അടയാളപ്പെടുത്താൻ. ഇളയരാജയ്ക്ക് മാത്രം കഴിയുന്ന മാന്ത്രിക ഇണങ്ങളാണ് അദ്ദേഹത്തെ എന്നും വേറിട്ട് നിർത്തുന്നത്. 2020 ഇറങ്ങിയ സൈക്കോ എന്ന സിനിമയിലും മാസ്മരികയുടെ രാജസ്പർശം അനുഭവിപ്പിച്ച് മുന്നേറുകയാണ് ഈണങ്ങളുടെ പേരിൽ.